പ്രായത്തെ വെല്ലുന്ന കരവിരുതുമായി 87-കാരി തങ്കമ്മ. തങ്കമ്മയുടെ ഭാവനയിൽ വിരിയുന്ന ചിത്രങ്ങൾക്കും തൊപ്പികൾക്കും ഏഴഴകാണ്. ഇളങ്കാട് പരുത്തിപ്പാറ പരേതനായ നാരായണന്റെ ഭാര്യ 87 വയസ്സുള്ള തങ്കമ്മ ഇപ്പോഴും തിരക്കിലാണ്. ചിത്രരചന, തൊപ്പി, തുണിക്കൊട്ട എന്നിവയുടെ നിർമ്മാണം, ഗാനാലാപനം, കവിതരചന എന്നിവയിലെല്ലാം സജീവമായി തങ്കമ്മ ഇപ്പോഴും ഹാപ്പിയാണ്. ചെറുപ്രായത്തിൽ ചിത്രരചനയിലും ഗാനം ആലപിക്കുന്നതിലുമൊക്കെ താല്പര്യമുണ്ടായിരുന്ന തങ്കമ്മ പിന്നീട് ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഇവയെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. തിരക്കെല്ലാം ഒഴിഞ്ഞ് കൊച്ചുമക്കളുമായി സൗഹൃദം പങ്കുവച്ച് കഴിയുന്നതിന് ഇടയിലാണ് തങ്കമ്മ ചിത്രങ്ങൾ വീണ്ടും വരച്ചു തുടങ്ങിയത്. വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് നിറം നൽകിയപ്പോൾ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളായി ഇത് മാറി. വീട്ടുകാർ ഇതിന് എല്ലാ പ്രോത്സാഹനവും നൽകിയതോടെ കിട്ടുന്ന സമയങ്ങളിലെല്ലാം തങ്കമ്മ ഇതിനായി വിനിയോഗിച്ചു. ഇതിനിടെ നിരവധി ചിത്രങ്ങളാണ് ഈ 80-കാരി വരച്ചു കൂട്ടിയത്. ഇതോടെ പ്രദേശത്തെ അംഗൻവാടികളിലും വായനശാലയിലും പഞ്ചായത്തിലുമെല്ലാം ചുവരുകളിൽ തങ്കമ്മയുടെ ചിത്രങ്ങൾ സ്ഥാനം പിടിച്ചു. മുൻപ് സാരി ഉപയോഗിച്ചിരുന്ന തങ്കമ്മ ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇപ്പോൾ പ്രയോജനകരമായി മാറിയിരിക്കുകയാണ്. സാരികൾ ഉപയോഗിച്ച തങ്കമ്മ കൊട്ട, തൊപ്പി, ചവിട്ടി എന്നിവയെല്ലാം നിർമ്മിക്കുകയാണ്. ഇപ്പോൾ തന്നെ നൂറുകണക്കിന് സാധനങ്ങൾ തങ്കമ്മയുടെ കരവിരുതിയിൽ വിരിഞ്ഞു കഴിഞ്ഞു. ഈ തൊഴിൽ പഠിച്ചതിലും ഏറെ കൗതുകമുണ്ട്. മകളും സിവിൽ എക്സൈസ് ഓഫീസറുമായ ശശികല ലാലുവിന്റെ വണ്ടിപ്പെരിയാറിലെ വീട്ടിൽ പോയി നിൽക്കുന്നതിനിടയിൽ തങ്കമ്മ ഇതിന്റെ നിർമ്മാണം പഠിച്ചത്. ശശികലയും കുടുംബവും ജോലിക്ക് രാവിലെ പോകും. വീട്ടിൽ ഒറ്റയ്ക്കാകുന്ന തങ്കമ്മ സമീപ വീട്ടിലാണ് പോയിരിക്കുക. ഇവിടുത്തെ ഗ്രഹനാഥ പകൽ സമയങ്ങളിൽ തുണി കൊണ്ട് കൊട്ടയും തൊപ്പിയും ഒക്കെ നിർമ്മിച്ചിരുന്നു. ഇത് അടുത്തിരുന്ന് കണ്ട തങ്കമ്മ ദിവസങ്ങൾക്കുള്ളിൽ ഇത് സ്വായത്തമാക്കി. പിന്നീട് വീട്ടിൽ വന്ന് നിർമ്മിച്ചു നോക്കി. എല്ലാം മനോഹരമായി മാറി. ഞാൻ ചെറുപ്പത്തിലെങ്കിൽ വളരെ വയ്ക്കാൻ സമയമില്ലായിരുന്നു, അടുക്കളപ്പണിയായിരുന്നു. തിരിച്ചു വന്നു വന്നു ഇപ്പോൾ ഒന്ന് ഇരുപത്തിരണ്ട് ദിവസം ചായക്കടയായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു കാര്യത്തിനും സമയമില്ലായിരുന്നു. അത് ചായക്കടയിൽ നിർത്തി സമയമായപ്പോഴത്തേനും എനിക്ക് ഒന്ന് പടങ്ങളൊക്കെ പണ്ടത്തോളം വരച്ച് നോക്കാൻ തോന്നി വരച്ച് നോക്കി. ഇപ്പം പടം വരയ്ക്കാനൊക്കെ ചിലർ വരയ്ക്കാൻ പഠിച്ചു. അങ്ങനെ എനിക്ക് ചെറിയൊരു 5 ദിവസം മുമ്പ് ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ വന്നു. അതുകൊണ്ട് പറഞ്ഞ് കമ്പ്യൂട്ടർ സൗജന്യമായിട്ട് പഠിപ്പിക്കും, വരാനും പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാനും വരാമെന്ന് ഞാനും പോയി. പിന്നെ ഇപ്പം എൻ്റെ അച്ഛൻ അക്ഷയ നടത്തുന്ന ആ കൊച്ചിൻ്റെ അച്ഛൻ മൺസാറെന്ന് പറയും. ആ പുള്ളിയാണ് പഠിപ്പിക്കുന്നത്. ഞാൻ 2 മാസം പഠിപ്പിച്ചു. 2 മാസം പഠിപ്പിച്ച് ആദ്യം പഠിപ്പിച്ചത് മാവ് കാണിക്കും. മാവേല് കുറേ മാങ്ങ ഉണ്ടോ, നമുക്കൊരു കൊട്ടയുണ്ട്, ആ കൊട്ടക്കരി മാങ്ങാപ്പഴം പിടിക്കണം, മാങ്ങ വീട് പേട് പിടിക്കണം. ഈ കമ്പ്യൂട്ടറിന് സാധനം ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ കാണിച്ചിരുന്നു. എന്നുവെച്ചാൽ പറഞ്ഞു ആ പഴങ്ങൾ വീണ് കൊട്ടക്കകത്ത് പിടിക്കണം എന്ന് പറഞ്ഞു. ഞാനതിൽ പഴങ്ങൾ വീഴുമ്പോൾ എല്ലാവരേക്കാളും കൂടി ഞാൻ വിളിച്ചു. പഴങ്ങൾ വീഴുമ്പോൾ അതിന് കോഴിയും താറാവും 2 സൈസ് കുഞ്ഞുങ്ങളെ അരച്ചു വിട്ടു. 2 കൂടുമുണ്ട്. ആ 2 കൂട്ടിൽ അതിങ്ങളെ കയറ്റണമെന്ന് പറഞ്ഞു. കോഴിയെ കൂട്ടിയിട്ടും താറാവും താറാവിന് കുട്ടിയും കയറ്റണം. അത് ശകലമായിരുന്നു ആവശ്യമെങ്കിലും അത് ഞാൻ കയറ്റി എല്ലാത്തിനും കുട്ടി കയറ്റി അരച്ചു. 2 മാസം പഠിച്ച് കഴിഞ്ഞപ്പം അതിന് സർട്ടിഫിക്കറ്റ് സാറായിരുന്നു. അങ്ങനെ അത് കളിച്ചു കഴിഞ്ഞു. പിന്നെ വീട്ടിൽ വന്ന് നീ പടം വരയ്ക്കണ കരുതി താല്പര്യം തോന്നി. അവിടെ പടം വരച്ചാണ് ഞാൻ കാണാൻ സാധ്യം. ആ പടം അവരെ പടം വരച്ച് കഴിഞ്ഞ് പിന്നെ ഈ ചാനലുകാർക്ക് ഒന്ന് നേർച്ചെന്ന് പോയായിരുന്നു. നേർച്ചപ്പോൾ ഒന്ന് ഫോട്ടോ കെട്ടി നേർച്ചെന്ന് പോയിട്ട് പോയിട്ടിരിക്കാത്ത 3 വർഷം വെച്ച് ഞങ്ങൾ കണ്ടായിരുന്നു. അതിനിപ്പം ഞാനൊന്നും പോകാറില്ല. അതിന് ഈ എനിക്ക് തോന്നി പിന്നെ ഇമ്മയിക്കല്ലോ എന്തൊക്കെ ചെയ്തോണ്ടിരിക്കാൻ ബാക്കി പടം വരയ്ക്കുക, ചവിട്ടി നെയ്ത്ത്, ഇപ്പോൾ കൊട്ട നെയ്ത്ത്, ഇത് കൊട്ട മറ്റേ ചവിട്ടി അല്ല, ആദ്യം ഉണ്ടാക്കി ചവിട്ടി എല്ലാം കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. അല്ല കാണുന്നതൊക്കെ നേരിച്ച് എന്ത് വന്നേ പൈസ നനച്ചുമ്പോൾ അക്ക പൈസ നനച്ച് അന്നേരം കൊണ്ടുപോകും. അത് അക്ക ചെയ്യുന്ന ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ പഠിച്ചതാണ്. എന്നെ ഞാൻ പഠിക്കുന്ന വെച്ചാൽ നമുക്ക് മനസ്സെന്തെങ്കിൽ ഒരുപാട് വേഗം വേണ്ട ഒന്ന് കണ്ടാൽ മതി. ഇപ്പം മനസ്സാണ് ഏറ്റവും മെച്ചം. നമുക്ക് പഠിക്കാണ്ടായിട്ട് നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ ഏത് കാര്യം ഒന്ന് 2 ദിവസം ചെയ്യാം. നേരം പോക്കിനായി നിരവധി സാധനങ്ങളാണ് ഇപ്പോൾ തങ്കമ്മയുടെ കരവിരുതിയിൽ വിരിയുന്നത്. വീട്ടിൽ വരുന്ന പലരും പണം വാങ്ങി വാങ്ങുകയും ചെയ്തതോടെ തങ്കമ്മയ്ക്ക് സന്തോഷം ഇരട്ടിയായി. കഴിഞ്ഞ ദിവസം ഇളങ്കാട്ടിൽ നേത്ര ചികിത്സാ ക്യാമ്പിന് പോയ തങ്കമ്മ അവിടെ എത്തിയ കോഴത്തോട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സന്ധ്യാ വിനോദിന് ക്യാമ്പിൽ വെച്ച് തൊപ്പി നിർമ്മിച്ച് നൽകിയത് ഏറെ ശ്രദ്ധേയമായിരുന്നു. പഴയ 5-ാം ക്ലാസ്സുകാരിയായ തങ്കമ്മ കണ്ണടയില്ലാതെ വായിക്കുന്നതിനും വരയ്ക്കുന്നതിനുമെല്ലാം കഴിയും. ചിത്രരചന മാത്രമല്ല തങ്കമ്മയുടെ പ്രത്യേകത. നാടിന്റെ വിവിധ വിഷയങ്ങളിൽ കവിതയും രചിക്കുന്നുണ്ട്. നാടിനെ ആശങ്കയിലാഴ്ത്തിയ ആരോഗ്യ പ്രശ്നങ്ങളിലും ബോധവൽക്കരണം നൽകി തങ്കമ്മ തയ്യാറാക്കിയ കവിത ഏറെ ശ്രദ്ധേയമാണ്. ആരോഗ്യത്തിൽ
അറിവുള്ളതല്ല, വയറൊന്ന് പിണങ്ങിയാൽ പിടിച്ചാലും നിൽക്കില്ല, ഇളകും. അറിയുക വയറാണ് ആരോഗ്യത്തിനിരിപ്പിടം, അതിനെ നാം ശുദ്ധമായി പാലിച്ചു കൊള്ളണം. വറുത്തതും പൊരിച്ചതുമായുള്ള പല കാര്യങ്ങൾ കഴിക്കരുത്. എരിവും പുളിയും മധുരവും നമുക്ക് ഉപയോഗിക്കില്ല. പിന്നെ കടകളിൽ കിണ്ണ തണുപ്പിച്ച പദാർത്ഥങ്ങളൊന്നും തന്നെ കഴിക്കരുത്. മത്സ്യം മാംസങ്ങൾ ഉപയോഗിക്കാൻ ഇതല്ല ഏറ്റവും ഉത്തമം. ഉപയോഗിച്ചാൽ അത് അമിതമായി കഴിക്കരുത്, കുറച്ചുമല്ല കഴിക്കാം. പഴയ സിനിമ ലളിതഗാനങ്ങളും തങ്കമ്മയുടെ മനസ്സിന്റെ ആൽബങ്ങളിൽ സ്റ്റോക്കുണ്ട്. ഒന്ന് പാടുവാൻ പറ്റുമോ എന്ന ചോദ്യത്തിനും നിഷേധമില്ല. മോണകാട്ടി പൂർണ്ണ സന്തോഷത്തോടെയുള്ള ചിരിയും നൽകി തങ്കമ്മ പാട്ട് തുടരും. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.